നമസ്കാരം. പിണറായി സർക്കാർ എന്നത് മാറ്റി ക്രിമിനൽ സർക്കാർ എന്ന് വിളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ സർക്കാർ സംരക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എം പിമാർക്കും എം എൽ എമാർക്കും എതിരെയുള്ള 36 കേസുകളാണ് ഇതിനോടകം സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് ഈ കേസുകളെല്ലാം പിൻവലിച്ചിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതേസമയം കേസുകൾ പിൻവലിച്ചത് 2020 സെപ്റ്റംബർ 16 2021 ജൂലൈ 30 ഇടയിലാണ്. തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്ന് മാത്രം 26 കേസുകളാണ് പിൻവലിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് കോടതിയിൽ നിന്നും 5 കേസുകളും കണ്ണൂരിൽ നിന്ന് 4 കേസുകളും മാനന്തവാടിയിൽ നിന്ന് 1 കേസും സംസ്ഥാന സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. ഇതെല്ലാം എം പിമാർക്കും എം എൽ എമാർക്കും എതിരെയുള്ള കേസുകൾ തന്നെയാണ്. 381 കേസുകളുടെ വാദം ഹൈക്കോടതിയിൽ നടക്കുകയാണെന്ന് സുപ്രീംകോടതിയിൽ ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ വ്യക്തമാക്കി. എന്നാൽ ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ കേസുകൾ പിൻവലിക്കരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് നേരത്തെ തന്നെ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേസുകളെല്ലാം തന്നെ പിൻവലിച്ചിരിക്കുന്നത്. അതേസമയം ജനപ്രതിനിധികൾക്കെതിരായ ക്രിമിനൽ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കേസുകൾ എന്തിനാണ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച കോടതി ഇത്തരം നടപടികൾ അംഗീകരിക്കില്ലെന്നും പറഞ്ഞു. കേസുകൾ പിൻവലിക്കുന്നതിന് മുമ്പ് കേസുകൾ കൃത്യമായി പരിശോധിക്കണം. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ വേഗത്തിൽ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കേസുകൾ പിൻവലിക്കാവൂ. ED CBI കേസുകൾ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. 20 മുതൽ 30 വർഷമായിട്ടും കുറ്റപത്രം നൽകാത്ത കേസുകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ED ക്കെതിരെയും CBI ക്കെതിരെയും കോടതി വിമർശനവും ഉന്നയിച്ചിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ വലിച്ചു നീട്ടുന്നത് എന്തിനാണെന്നും കോടതി രൂക്ഷമായി തന്നെ ചോദ്യശരങ്ങളോടെ ചോദിച്ചു. സാമ്പത്തിക ക്രമക്കേട് കേസുകളിലെ അന്വേഷണം പൂർത്തിയാക്കാൻ സമയം ഇനിയും എടുക്കുമെന്നാണ് സോളിസിറ്റർ ജനറൽ കോടതിയിൽ മറുപടി നൽകിയത്. കേസുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സുപ്രീംകോടതി ഉത്തരവ് ഇറക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഹൈക്കോടതിയോട് ആവശ്യപ്പെടാമെന്നാണ് എന്നാൽ സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എം പിമാർക്കും എം എൽ എമാർക്കും എതിരെയുള്ള 36 കേസുകളാണ് സംസ്ഥാന സർക്കാർ പിൻവലിച്ചിരിക്കുന്നത്. അതും ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ. ഇത് പിണറായി സർക്കാരല്ല, ക്രിമിനൽ സർക്കാർ തന്നെയാണ്. ക്രിമിനലുകളെ മാത്രം സംരക്ഷിക്കുന്ന സർക്കാർ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.